സംസ്ഥാനത്ത് പെട്രോൾ വില സെഞ്ചുറി കടന്നു. തിരുവനന്തപുരം, പാലക്കാട്, വയനാട് ജില്ലകളിൽ പ്രീമിയം പെട്രോളിന്റെ വില 100 രൂപയ്ക്ക് മുകളിലാണ്. 37 ദിവസത്തിനിടെ 21-ാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും 28 പൈസ വീതമാണ് ഇന്ന് കൂട്ടിയത്. പല ജില്ലകളിലും പ്രീമിയം പെട്രോൾ വില ഇതോടെ 100 കടന്നു. പാലക്കാട് ജില്ലയിൽ 100 രൂപ 68 പൈസയും ഇടുക്കിയിൽ 100 രൂപ 35 പൈസയും തിരുവനന്തപുരം, വയനാട് ജില്ലകളിൽ 100 രൂപ 24 പൈസയുമാണ് നിലവിലെ വില. ഭാരത് പെട്രോളിയം പമ്പുകളിൽ സ്പീഡ് പെട്രോളിന്റെ വില 118 രൂപയാണ്. വില കൂടിയാലും നടുവൊടിക്കുന്ന നിരക്കിൽ ഇന്ധനം വാങ്ങാതിരിക്കാനും സാധിക്കില്ല. എത്ര കോടി വരെ അടിച്ചാലേ പറ്റുള്ളൂ? വാഹനമല്ലേ, ഓട്ടിക്കാരിക്കാൻ പറ്റുമോ? വയറ്റിന് കൊടുക്കണം, വാഹനത്തിന് കൊടുക്കണം. ഒരു രക്ഷയില്ല, ഒരു നിവൃത്തിയില്ല. ഓട്ടക്കാരെല്ലാം മൊത്തം വെള്ളത്തിലായിരിക്കും. നിത്യ വൃത്തിക്കൽ ഒരു വകയില്ല. വളരെ കഷ്ടം, വളരെ കഷ്ടം. അതിനിടയ്ക്കൂടെയാണ് ഈ പെട്രോളിൻ്റെ വില പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. സാധാരണ പെട്രോളിന്റെ വിലയും 100 ലേക്ക് അടുക്കുകയാണ്. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ജീവിതം പ്രതിസന്ധിയിലാകുമെന്ന് ജനങ്ങൾ പറയുന്നു. വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഡീസൽ ചാർജ് കൂടിക്കൊണ്ടിരുന്നത്. പൊതുജനത്തിന് അതേ കണക്ക് ആഹാര സാധനങ്ങൾക്ക് എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദീപ സാധനങ്ങൾക്ക് എല്ലാം വില കൂടുകയാണ്. ഡീസലിന് വില കൂടുന്നതാണ്. എന്തെങ്കിലും ഒരു മാർഗം കണ്ടില്ലെങ്കിൽ ജനജീവിതം തന്നെ സ്തംഭിക്കുന്ന നിലയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 97 രൂപ 38 പൈസയും ഡീസലിന് 92 രൂപ 31 പൈസയുമാണ്. കൊച്ചിയിൽ പെട്രോളിന് 95 രൂപ 43 പൈസയും ഡീസലിന് 91 രൂപ 88 പൈസയും എത്തി. കോഴിക്കോട് പെട്രോളിന് 95 രൂപ 68 പൈസയും ഡീസലിന് 91 രൂപ 3 പൈസയുമാണ്. ഈ വർഷം മാത്രം 44 തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. 6 മാസത്തിനിടെ ഡീസലിന് 13 പെട്രോളിന് 10 രൂപയും വർദ്ധിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് വില വർധനവിൽ നേരിയ ആശ്വാസമുണ്ടായത്. ഫലപ്രഖ്യാപനത്തിന് ശേഷം എണ്ണക്കമ്പനികളുടെ കൊള്ളയ്ക്ക് വീണ്ടും കുട പിടിക്കുകയാണ് ഭരണകൂടം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.